നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത: വിവാദമായ സീറോ മലബാർ സഭ ഭൂമി ഇടപാട് കേസിൽ ആദായ നികുതി വകുപ്പിന്റെ മിന്നലാക്രമണം. സീറോ മലബാർ സഭ ഇടനിലക്കാരനായ സാജു വർഗീസിന് വിറ്റ 64 സെന്റ് ഭൂമിയുടെ ഇടപാട് റദ്ദു ചെയ്യുകയും സാജുവിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ആദായ നികുതി വകുപ്പ് റദ്ദാക്കുകയും മരവിപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, 10 കോടി രൂപ സാജുവിനോട് അടിയന്തിരമായി അടയ്ക്കുവാൻ, പിഴയായി അടയ്ക്കുവാനും ആദായ നികുതി വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നു. ഇത് സീറോ മലബാർ സഭയെ എങ്ങനെ ബാധിക്കും എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇവിടെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 39 കോടി രൂപയുടെ ഇടപാട് നടന്നെങ്കിലും 3.5 കോടി രൂപ മാത്രമാണ് ആധാരത്തിൽ കാണിച്ചതെന്നും ബാക്കി ആധാരത്തിൽ കാണിക്കാതിരുന്നത് കൊണ്ട് 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ബാക്കിയായി ലഭിച്ച തുക എവിടെ എന്നുള്ള അന്വേഷണം ഒരുപക്ഷെ സീറോ മലബാർ സഭയിലേക്കും ചെന്നെത്താം. എന്തായാലും സീറോ മലബാർ സഭയുടെ സാമ്പത്തിക ഇടപാടുകൾ വിവാദമായപ്പോൾ കർദിനാൾ മാർ ആലഞ്ചേരി മൗനം പാലിച്ചതിന്റെ രഹസ്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മാർ ആലഞ്ചേരി മിച്ചം വന്ന കാശ് മുഴുവൻ അടിച്ചുമാറ്റി എന്ന് സീറോ മലബാർ സഭയുടെ എറണാകുളം അതിരൂപത സഹായ മെത്രാൻ മാർ എടയന്ത്രത്ത് ആരോപിച്ചപ്പോൾ, അതല്ല, ഇത് വിവാദമായാൽ കള്ളപ്പണ ഇടപാടുകളുടെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന ഭയമായിരുന്നു എന്ന നിലപാട് ഞങ്ങൾ അന്നെടുത്തിരുന്നു. അതിപ്പോൾ ശരിവയ്ക്കുകയാണ്. മാർ ആലഞ്ചേരി വീട്ടിൽ കൊണ്ടുപോയതല്ല, സാധാരണ പലരും ചെയ്യുന്ന മാതിരി ആധാരത്തിൽ വില കുറച്ചു കാണിച്ച് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത്. വിവാദം പെരുത്തതോടുകൂടി സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാട് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ വരികയും ഈ ഭൂമിയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയും സാജു വർഗീസ് സഭയ്ക്ക് കൈമാറിയ കാശിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വിവാദമായ ഈ വിഷയത്തിൽ സീറോ മലബാർ സഭ കൂടി പ്രതിയാവുകയാണ്. എന്തായാലും സാജു വർഗീസിനെ സംബന്ധിച്ചിടത്തോളം അമിത ലാഭത്തിന് വേണ്ടി പോയി സഭയെ പറ്റിക്കുന്നതിന് ശ്രമിച്ചപ്പോൾ, അതായത് പറഞ്ഞുറപ്പിച്ചിരുന്ന വിലയേക്കാൾ കുറച്ചു കൊടുത്ത് ലാഭമുണ്ടാക്കാൻ നടത്തിയ ശ്രമം പാളിയിരിക്കുകയാണ്. അയാളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് 27 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടായിരുന്നു കാക്കനാട് നടന്നിരുന്നത്. സഭയ്ക്ക് പക്ഷേ 13.5 കോടി രൂപ മാത്രമാണ് സാജു വർഗീസ് നൽകിയത്. നോട്ട് നിരോധനം മൂലം ബാക്കി പണം നൽകാൻ കഴിയുകയില്ല എന്നുള്ള കണക്കായിരുന്നു. എന്നാൽ രേഖകളിൽ ഇപ്പോൾ കാണുന്നത് 3.9 കോടി രൂപ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 10 കോടിയോളം രൂപ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനും സഭ ഉത്തരം പറയേണ്ടി വരും. സഭയെ സംബന്ധിച്ചിടത്തോളം 27 കോടി രൂപയുടെ ഇടപാടിന് സാജു പണം കൊടുക്കാതിരിക്കുകയും പകരം കോതമംഗലത്തും ദേവികുളത്തും സാജു അഡ്വാൻസ് കൊടുത്തിട്ടിരുന്ന ഭൂമി സഭയുടെ തലയിൽ കെട്ടിവയ്ക്കുകയും ചെയ്തു. അതിൽ വീണുപോയ, അതായത് ഇത് കിട്ടുന്നതിന് മുൻപ് തന്നെ സാജുവിനെ എഴുതി കൊടുത്തതുകൊണ്ട്, കാക്കനാട് ഭൂമി എഴുതി കൊടുത്തതുകൊണ്ട് സാജു പറഞ്ഞ ഭൂമി തിരിച്ചു വാങ്ങേണ്ട ഗതികേടായിരുന്നു സീറോ മലബാർ സഭയ്ക്കുണ്ടായത്. എന്ന് മാത്രമല്ല, അതിന്റെ മൂല്യം ഉയർത്തി കാണിച്ച് വീണ്ടും സഭയിൽ നിന്നും കാശ് സാജു ഈടാക്കിയിരുന്നു. അങ്ങനെ അതാണ് വിവാദമായതും അതാണ് സീറോ മലബാർ സഭയിലെ ചേരിതിരിവിന് കാരണമായതും ഈ വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചതും. അങ്ങനെയാണ് ആദായ നികുതി വകുപ്പ് ഇടപെടൽ നടത്തിയതും. ഇപ്പോൾ സാജുവിന് ലഭിച്ചിരിക്കുന്ന കച്ചവടം, സാജുവിന് വിറ്റിരിക്കുന്ന ഭൂമി ഇടപാട് റദ്ദ് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ സാജുവിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. കാരണം വാങ്ങിയ ആളാണ് ആധാരത്തിൽ വില കൃത്യമായി കാണിക്കേണ്ടത്, ആ വാങ്ങിയ ആളാണ്. എന്നാൽ ഈ പറയുന്ന 3.25 കോടി രൂപ, ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പറയുന്നത് 3.25 കോടി രൂപ മാത്രമാണ്, 3.9 കോടി രൂപ മാത്രമാണ് ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സഭയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന ബാക്കി പണം എവിടെ പോയി എന്നുള്ള ഉത്തരം പറയേണ്ടതും, അല്ലെങ്കിൽ ബാക്കി പണത്തിന് നികുതി അടച്ചോ എന്നുള്ള ഉത്തരം പറയേണ്ടതും, ബാക്കി പണത്തിന്റെ ഉറവിടം കാണിക്കേണ്ടതും സഭയുടെ. അങ്ങനെ സംഭവിച്ചാൽ കള്ളപ്പണത്തിനും ബിനാമി ഇടപാടിനും സഭയും പ്രതിക്കൂട്ടിലാകും. ഇപ്പോൾ അത് വ്യക്തമല്ല. എന്തായാലും സാജു സഭയെ പറ്റിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പിനെ അദ്ദേഹത്തോട് കാശ് തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന്
കുമളിയിൽ സാജു ഏതാണ്ട് വലിയ ഒരു 6 കോടി രൂപ മുടക്കി സാജു വലിയൊരു ഏലത്തോട്ടം വാങ്ങിയിരുന്നു, അതിനും അഡ്വാൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ പണം ഇങ്ങനെ അടിച്ചു മാറ്റിയതാണ് എന്ന് അന്നേ വ്യക്തമായിരുന്നു, അന്ന് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുതിയൊരു വിവാദത്തിലേക്കും പുതിയൊരു പ്രതിസന്ധിയിലേക്കുമാണ് ഇത് തള്ളിവിടുന്നത്. ഈ വിഷയം ആദായ നികുതി വകുപ്പ് സഭയെ കൂടി അന്വേഷണ പരിധിയിൽപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുകയും ഭൂമി നഷ്ടപ്പെടുകയും ചെയ്ത സാജു ഇടപാടുകളുടെ രഹസ്യം വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ കള്ളപ്പണ ഇടപാടുകളായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്നത്. മാർ ആലഞ്ചേരി സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ള ആരോപണം ഉയർന്നപ്പോൾ അന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ സംഭവിച്ചത് ആദായ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ആധാരത്തിൽ വില കുറച്ച് കാണിക്കുകയും ആ വില കുറച്ച് കാണിച്ച കാശ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കണക്ക് ശരിയാക്കിയപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി വിമതരായ മാർ ഇടയന്ത്രത്തിന്റെ നേതൃത്വത്തിലുള്ള വിമതരുണ്ടാക്കിയ പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആധാരത്തിൽ കാണിക്കുന്ന കാശിനേക്കാൾ കൂടിയ പണമാണ് എഗ്രിമെന്റിൽ വെച്ചിരുന്നത്. ആ എഗ്രിമെന്റിലെ ബാക്കി പണം എവിടെ എന്ന ചോദ്യമായിരുന്നു അന്ന് വിമതർ ഉയർത്തിയിരുന്നത്. എന്തായാലും ആ പണത്തിൽ ആധാരത്തിൽ കാണിച്ചതിനേക്കാൾ കൂടിയൊരു തുക സഭയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സഭയും ഉത്തരവാദിയാകും, കള്ളപ്പണ ഇടപാടിന് സമാധാനം പറയേണ്ടി വരും. എന്തായാലും വലിയ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് ഇത് തള്ളിവിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വിമതരും രണ്ടു കൂട്ടരും, അതായത് മാർ അടയന്തരവും മാർ ആലഞ്ചേരിയും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം അവരെല്ലാവരും ഈ ഇടപാടിന്റെ ഗുണഭോക്താക്കൾ. എന്തായാലും ഇപ്പോഴത്തെ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് സാജുവിനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കുമളിക്ക് സമീപം അണക്കര എട്ടാം മൈലിലെ ഒരു സാധാരണ വീട്ടുകാരനെ, ഒരു സാധാരണ തൊഴിലാളിയായി കോൺട്രാക്ട് പണിയൊക്കെ എടുത്ത് ജീവിച്ചിരുന്ന സാജു കോടികളുടെ അധിപനായി മാറുകയും ജാഗുവർ അടക്കമുള്ള വലിയ വാഹനങ്ങൾ യാത്ര ചെയ്യുകയും ചെയ്തത് ഇത്തരം വലിയ സാമ്പത്തിക ഇടപാടുകളുടെ പിന്നിലായിരുന്നു എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും സീറോ മലബാർ സഭയുടെ സാമ്പത്തിക ഇടപാടുകളിൽ പുതിയ വഴിത്തിരിവിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്.